ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ ലോ കോസ്റ്റ് വെർട്ടിക്കൽ ഗാർഡൻ എങ്ങനെ നമ്മുടെ വീട്ടിൽ അറേഞ്ച് ചെയ്തെടുക്കാം എന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതേപോലത്തെ വെർട്ടിക്കൽ ഗാർഡൻ യൂസ് ചെയ്യുന്ന മെഷാണ്. അപ്പോൾ നമുക്ക് ഓൺലൈനിൽ ആമസോണിലൊക്കെ ഇത് അവൈലബിൾ ആണ്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതേപോലത്തെ ഒരു മീറ്റർ ലെങ്ത്, നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് ആവശ്യമുള്ളത് അത്രയും ലെങ്തിൽ ഇങ്ങനത്തെ കമ്പി വാങ്ങാം. അതിനുശേഷം നമ്മൾ ഇതിന് നാല് കോർണേഴ്സിലും ആണി അടിച്ച് ഇതിന് താഴെ വീഴാത്ത രീതിയിൽ സുരക്ഷിതമായി ഫിറ്റ് ചെയ്യാം. പിന്നീട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് വെർട്ടിക്കൽ ഗാർഡന് യൂസ് ചെയ്യുന്ന ഇങ്ങനത്തെ പോട്ട്സ് ആണ്. ഇത് നമുക്കൊരു 20 രൂപ അല്ലെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ഒരു 50 to 20 റേഞ്ചിൽ നമുക്ക് ഈ പോട്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഡിഫറെൻ്റ് കളേഴ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ അതാണ് നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും പോട്ട്സ് കളക്ട് ചെയ്യുക. ആമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെർട്ടിക്കൽ ഗാർഡനിൽ അതിൻ്റെ പോട്ടിംഗ് മിക്സ്ചർ ആണ്. അപ്പോൾ അതിൽ മാക്സിമം വെയിറ്റ് കുറച്ചിട്ട് വേണം നമ്മൾ വെർട്ടിക്കൽ ആയതുകൊണ്ട് ഇതിൻ്റെ പോട്ട് ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൽ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചാണകം, സോയില്, പിന്നെ കൊക്കോപ്പിറ്റാണ്. അപ്പോൾ കൊക്കോപ്പിറ്റ് നമുക്ക് ലഭ്യമാകാത്തവരാണെങ്കിൽ നമ്മുടെ നോർമൽ ചകിരി നമുക്ക് കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ട് അടിച്ചോ അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് സോയിലുമായിട്ട് വെറുതെ മിക്സ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മാക്സിമം വെയിറ്റ് മേളിലേക്ക് കുറയ്ക്കുക. നാലാമതായി നമ്മൾ വെർട്ടിക്കൽ ഗാർഡന് ശ്രദ്ധിക്കേണ്ടത് ഇതിലേക്ക് ചൂസ് ചെയ്യുന്ന പ്ലാന്റ്സും അതിൻ്റെ കളർ കോമ്പിനേഷൻസും ആണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് ഇതണക്കത്തെ ഗ്രാസ് ആണ്. ഗ്രാസ് എന്ന് പറയുന്ന ഒരു 1 week കൊണ്ട് തന്നെ നമ്മുടെ ആ പോട്ട് ഫുൾ ഫില്ലായി നല്ല ഭംഗിയിൽ ഗ്രീൻ കളറിൽ വരും. അപ്പോൾ ഇത് നമ്മൾ മരത്തിൽ ഫിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർക്കായിട്ട് ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരുന്നു. ഗ്രീൻ വൈറ്റ് കോമ്പിനേഷൻ വരാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടാമതായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത് ഈ പ്ലാന്റ് ആണ്. പക്ഷേ ഇതിൻ്റെ നെയിം എനിക്കറിയില്ല. അപ്പം ഇതിൻ്റെ നെയിം അറിയാവുന്നവർ ദയവായി കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റ്. വെർട്ടിക്കൽ ഗാർഡനിലെ മൂന്നാമത്തെ പ്ലാന്റ് ഇതാണ്. അപ്പോൾ ഇതൊരു നമ്മൾ മൂന്ന് കളർ കോമ്പിനേഷനിലാണ് ഞാൻ പ്ലാന്റ് എടുത്തിട്ടുള്ളതെന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പ്ലാന്റ്. ഇത് നമുക്കെങ്ങനെ വെർട്ടിക്കൽ ഗാർഡനിലേക്ക് അറേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ആദ്യം ഞാനിത് കണക്ക് ഇങ്ങനെ മൂന്ന് പോട്ട്സ് വെച്ച് നോക്കി, ആദ്യം ഗ്രീൻ പിന്നെ വൈറ്റ് അങ്ങനെയൊരു കോമ്പിനേഷനിൽ ആദ്യം ഇങ്ങനെ വെച്ച് നോക്കി. അപ്പം നിങ്ങളും നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ച് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളിവിടെ മൂന്ന് ലെയർ ഗ്രീൻ, മൂന്ന് ലെയർ വൈറ്റ്, മൂന്ന് ലെയർ ബ്രൗൺ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഒരു 5 പോട്ട്സും കൂടെ ആഡ് ചെയ്യുക, അപ്പോൾ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാമെന്നായിരിക്കും. ഞാനിപ്പം താഴേക്ക് 4 പോട്ടും സൈഡിലേക്ക് 5 പോട്ടും വെച്ചിട്ടാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ താഴത്തെ ഏറ്റവും താഴത്തെ ലെയറിൽ ഞാൻ ടർട്ടിൽ വൈൻസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്പൈഡർ പ്ലാന്റ് വെച്ചിട്ട് വെർട്ടിക്കൽ ഗാർഡൻ അറേഞ്ച് ചെയ്യാവുന്നതാണ്. പിന്നെ 10 മണികളുടെ തന്നെ ഡിഫറെൻ്റ് കളേഴ്സ് വെച്ചിട്ട് ഓരോ ലെയറും നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മണി ചെടികൾ കട്ട് ചെയ്ത് ഹാങ് ചെയ്യുന്ന രീതിയിൽ വരാതെ കട്ട് ചെയ്ത് വളർത്തുക. ടർട്ടിൽ വൈൻ നമുക്ക് ഇതാണെങ്കിൽ ലാസ്റ്റ് ലെയർ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ടർട്ടിൽ വൈൻ്റെ തന്നെ 2 കളർ കോമ്പിനേഷൻസ് വെച്ചിട്ട് നമുക്കിങ്ങനെ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തെടുക്കാം. താഴത്തെ ലെയർ കാരേലിയയുടെ കുഞ്ഞ് കട്ടിങ്സ് വെച്ചിട്ട് നമുക്ക് വെർട്ടിക്കലിലെ പോട്ട് ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വളർന്നു വരുന്ന അനുസരിച്ച് കട്ട് ചെയ്ത് നിർത്തിയാൽ മതി. വെർട്ടിക്കൽ ഗാർഡനിൽ നമ്മൾ ലാസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പ്ലാന്റ്സ് വളർന്നു വരുന്ന അനുസരിച്ച് നമ്മളിത് ഷേപ്പ് ചെയ്ത് നിർത്തണം, അല്ലെങ്കിൽ ഇത് ഫുള്ളി ഇങ്ങനെ മെസ്സപ്പായിട്ട് നിൽക്കും. അപ്പോൾ ഇത് മാത്രം ഈ പ്ലാന്റ്സ് മാത്രമല്ല നമുക്ക് സിങ്കോണിയത്തിൻ്റെ പല വെറൈറ്റീസ് വെച്ചിട്ടും കളർ കോമ്പിനേഷൻ അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് വെച്ചിട്ട് ഇതിങ്ങനെ അറേഞ്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു വെർട്ടിക്കൽ ഗാർഡൻ ഞാൻ ഏകദേശം ഒരു 20 പോട്ട്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഏകദേശം ഒരു 400 rupees പ്ലാന്റ്സ് എല്ലാം തന്നെ ഞാനൊരു 3 months ആയിട്ട് വീട്ടിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത പ്ലാന്റ്സ് ആണ്. അപ്പം ഇതിലും ലോ കോസ്റ്റിലാണ് നിങ്ങൾക്ക് വെർട്ടിക്കൽ ഗാർഡൻ ചെയ്യാൻ ഇഷ്ടമാകുന്നതെങ്കിൽ നിങ്ങളെൻ്റെ അടുത്ത വീഡിയോ കാണാൻ മറക്കരുത്. അത് നമ്മൾ ചിരട്ട വെച്ചിട്ടുള്ളൊരു വെർട്ടിക്കൽ ഗാർഡനാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം.